എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സ്ലീവിൽ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യുന്ന ഒരു വീഡിയോയും അതുപോലെ തന്നെ കുർത്തിയുടെ പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്ന ഒരു വീഡിയോയും കൂട്ടി കമ്പൈൻ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ ചെയ്തിട്ടുള്ളത്. അതൊരു ടിപ്പാണ് നിങ്ങൾക്ക്. അപ്പോൾ നോക്കുക, നമ്മൾ ഇത് ഒരു സ്ലീവാണ്, സ്ലീവിൻ്റെ പുറകു വശമാണത്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഒരു പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യാനാണ്. അപ്പോൾ നോക്കുക, ഈ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യുന്ന രീതി നിങ്ങളൊന്ന് നോക്കുക. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഇത് അഡ്ജൊന്ന് ഇതുപോലെ മടക്കുക. ഇനി നമുക്ക് എത്ര ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണോ ഈ പൈപ്പിംഗ് വെക്കേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇതിങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ ഇത് നോക്കുക, ഇത് നമ്മൾ ത്രെഡ് വെച്ചിട്ടുള്ള പൈപ്പിംഗ് ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വീതിക്ക് വീതി അനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നോക്കുക, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് നോക്കുക, ജസ്റ്റ് നമ്മൾ ഇതുപോലെ വെക്കുക വേണ്ടോ. വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പൈപ്പിംഗ് തയ്ക്കുന്ന സിംഗിൾ പ്രഷർ ഫുട്ട് ഇട്ടിട്ട് സൈഡിൽ കൂടെ കറക്റ്റായിട്ട് ഒറ്റ അടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ ഈസിയായിട്ട് അടിച്ചെടുക്കാം. അതിന് രണ്ടാമതടിക്കോ മൂന്നാമതടിക്കോ ചെയ്യേണ്ട ഒരു പണിയില്ല, ഒറ്റയടിക്ക് തന്നെ നമുക്ക് അടിച്ചു തീർക്കാവുന്ന ഒരു സംഭവമാണത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ അറ്റമരണ്ട് അടിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചൊരടിയും കൂടി അപ്പുറത്തേക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് അറ്റാച്ചിങ് കഴിയും. വളരെ ഈസി ആയിട്ടുള്ളൊരു രീതിയാണിത്. പക്ഷേ ഇത് പൈപ്പിംഗ് സ്ലീവിൻ്റെ അടിഭാഗം കഴിഞ്ഞിട്ട് നിൽക്കുന്നത് കാണാൻ നമുക്ക് ഒരു രസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് ചെയ്തത്. സാധാരണ നമ്മൾ പൈപ്പിംഗ് വയ്ക്കുന്നത് സ്ലീവിൻ്റെ അടിഭാഗത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് സ്ലീവിൻ്റെ ഒരു നമ്മൾ അരയിഞ്ച് മുക്കാലിഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ഈ പൈപ്പിംഗ് വയ്ക്കുന്നത് കാണാൻ ഒരു ഭംഗിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരും നല്ലോണം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്നുണ്ട്. തുടർന്നും ഇതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുകയാണ്, കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇത് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നാളെ കുർത്തിയിൽ പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് അറ്റാച്ച് ചെയ്യാന്ന്. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് നോക്കുക, നമ്മൾ നാളെ എടുത്തിട്ടുള്ള അതേ ഇത് തന്നെയാണ് നമ്മൾ ഇതിലും എടുത്തിട്ടുള്ളത്. അതേ വീതിയും അതേ നീളവും. അപ്പോൾ ഇതുപോലെ നോക്കുക, ആദ്യം നമ്മൾ മുകളിൽ മാർക്ക് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് മാത്രം ഞാൻ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വീതി, കൈ കടത്താനുള്ള വീതിക്ക് അനുസരിച്ച് നിങ്ങളിവിടെ മാർക്ക് ചെയ്യുക. ഇത് ഞാനിതിൽ 4 ഇഞ്ചാണ് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൈ കടക്കാനുള്ള വീതി അനുസരിച്ച് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ സൈഡ് സ്റ്റിച്ച് ചെയ്ത് പോരുക. നമ്മൾ നാളെ ചെയ്ത കാര്യങ്ങളിൽ ഒരു ഭാഗത്ത് മാത്രമാണ് ഇതിൽ വ്യത്യാസം വരുന്നുള്ളൂ. അത് ഏത് ഭാഗമാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം നമുക്ക് സ്റ്റിച്ചിങ് വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം പോക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ ഒരിക്കലും ഉള്ളിൽ നിന്ന് നോക്കിയാലും കാണില്ല, പുറത്തു നോക്കിയാലും കാണില്ല. ആ രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ എങ്ങനെയെങ്കിലും പോക്കറ്റ് അറ്റാച്ച് ചെയ്യരുത് ഞാൻ നാളും പറഞ്ഞു. അപ്പോൾ നോക്ക്, ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക. നമ്മൾ ആ മാർക്ക് ചെയ്തിട്ടുള്ളത് നിർത്തുക. ഇപ്പോൾ പോക്കറ്റൊക്കെ വയ്ക്കുകയാണെങ്കിലും എന്ത് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ സ്റ്റിച്ചിങ് പരമാവധി കാണാത്ത തരത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുക എപ്പോഴും. അപ്പോഴാണ് അതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നോക്കുക. അപ്പോൾ നമ്മളിത് സഞ്ചി അടിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സഞ്ചി അടിച്ചെടുത്തതിന് ശേഷം നമ്മളിത് അകമ്പുറം മറിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ അകമ്പുറം മറിക്കണില്ല, അതാണ് ഇതിൽ ചെയ്യുന്ന കാര്യം. ആ തയ്ച്ചെടുത്ത അതുപോലെ തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. തയ്യൽ തുമ്പും ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. ഒന്നും നമ്മളൊന്നും ചെയ്യുന്നില്ല. അകമ്പുറം ഇപ്പം മറിക്കണില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് മറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യാത്തത്. അതിന് ശേഷം നോക്കുക. അപ്പോൾ നോക്കുക, ഇത് നമ്മൾ കുർത്തിയുടെ റൈറ്റ് സൈഡിലാണ് ഈ പോക്കറ്റ് പിടിപ്പിക്കുന്നത്. അപ്പോൾ നോക്കുക, റൈറ്റ് സൈഡ് ഇങ്ങനെ ഉള്ളിൽ നിന്ന് നമ്മൾ അകമ്പുറം തിരിച്ചു വെച്ചിട്ട് എടുക്കുക. അപ്പോൾ നോക്കുക, കറക്റ്റായിട്ട് നമ്മൾ അത് പിടിച്ചു വയ്ക്കുക എല്ലാ സ്ഥലങ്ങളും എഡ്ജുകളും. ഇത് നോക്കുക, ഇത് അകവും പുറവും നോക്കുക. ഇത് ലൈനിങ്ങുള്ളതാണ്. അകവും പുറവും നോക്കിയിട്ട് ഇതുപോലെ തിരിച്ചു വയ്ക്കുക. ഇതിപ്പോൾ അകമ്പുറം തിരിച്ചു വെച്ചിട്ടാണ് നമ്മൾ.
എന്നിട്ട് നമ്മൾ സ്ലിറ്റിന് വേണ്ട ഇത് മാർക്ക് ചെയ്യുക. നമുക്ക് എത്രയാണോ സ്ലിറ്റ് വേണ്ടത് അവിടെ നമ്മൾ ഏറ്റവും ആദ്യം മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ഞാൻ 13.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തേക്കണേ. അതിനുശേഷം നമുക്ക് 1/2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ പോക്കറ്റ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ വെച്ച് നമ്മൾ അതിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ രണ്ട് മാർക്കിങ്ങുകളും കറക്റ്റ് ആ അതേ അളവിൽ ഇവിടെ മാർക്ക് ചെയ്യുക. ഈ സെയിം മാർക്കിങ് തന്നെ ഇതിൻ്റെ അപ്പുറത്തും മാർക്ക് ചെയ്യുക, കാരണം നമ്മൾ തയ്ക്കുന്നത് അവിടെ വെച്ചിട്ടാണല്ലോ. അപ്പോൾ അവിടെ നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇനി നോക്കുക, നമ്മൾ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് നമ്മൾ എടുത്തിട്ടുള്ള അത് 5.5 കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുള്ള 5.5 ഇഞ്ചും അതുപോലെ തന്നെ 18-19 ഇഞ്ച് ആണ് ഇതിൻ്റെ നീളം വെച്ചിട്ടുള്ളത്. അപ്പോൾ നടുമടക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നോക്കുക, ഇത് കണ്ടോ ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഈ മോൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുക. അത് കട്ട് ചെയ്ത് കളയുക. അത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ട് നോക്കുക, നമ്മൾ അന്ന് ചെയ്ത പോലെ തന്നെ മടക്കുക. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോഴും ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മൾ അകംപുറം മറച്ചിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പോക്കറ്റ് നമ്മൾ തയ്ച്ചിട്ട് അങ്ങനെ തന്നെയാണ് വെച്ചേക്കുന്നത്, അകംപുറം മറച്ചിട്ടില്ല. അപ്പോൾ ഇനി നോക്കുക, ഇനി ഇതിനെ നമ്മൾ സാധാരണ തയ്ക്കുന്ന തയ്യൽ തുമ്പിട്ടിട്ട് തയ്യൽ തുമ്പിൻ്റെ വീതി കണക്കാക്കിയിട്ട് നിങ്ങൾ എവിടെയാണോ തയ്യൽ തുമ്പ് എത്രയാണോ 1/2 ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച് വിട്ടിട്ട് ഇനി 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് വിട്ടിട്ട് ആ തയ്യൽ തുമ്പ് തയ്യൽ എങ്ങനെയാണോ വരണത് ആ ലൈനിലേക്ക് വേണം നിങ്ങൾ കറക്റ്റായിട്ട് ഇത് വയ്ക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് സൈഡിലേക്ക് മാറും. അപ്പോൾ നമ്മളിത് ജോയിൻറ്റ് ചെയ്യണത് ആ ലൈനിൽ കൂടി ആവണം, കാരണം നിങ്ങൾ ഏത് ലൈനിൽ കൂടിയാണോ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ലൈനിലേക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്ന രീതിയിൽ വേണം ഇത് വയ്ക്കാൻ. അപ്പോൾ ഇതിന് ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് തയ്യൽ തുമ്പ് കൂടുതലിടണമെങ്കിൽ കൂടുതലിടാം. അപ്പോൾ ഇതുപോലെ കറക്റ്റ് നമ്മൾ ആ സ്റ്റിച്ചിങ് ലൈൻ വരുന്ന സ്റ്റിച്ചിങ് ലൈൻ ഇതിലേക്കാണ് വരിക. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇത് തയ്ച്ച് പോവുക. അപ്പോൾ നോക്കുക, നമ്മൾ ഇന്നാൾ അറ്റാച്ച് ചെയ്ത പോലെ തന്നെ ഇത് ഉള്ളിൽ നിന്ന് വെച്ച് നമ്മൾ തയ്ക്കുക. ഇന്നാൾ നമ്മൾ പോക്കറ്റ് അകംപുറം തിരിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. ഇത് അതിന് പകരം നമ്മൾ കറക്റ്റ് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ തയ്ച്ച് നമ്മൾ കറക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു സൈഡ് പിടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് കറക്റ്റ് അതേ മാർക്കിങ്ങുകളും അതേ ലെവലിലും തന്നെ വേണം ഇത് വയ്ക്കാൻ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ പിൻകുത്തണമെങ്കിൽ പിൻകുത്തി വയ്ക്കുക, കാരണം അപ്പുറം അപ്പുറം തയ്ക്കുമ്പോൾ കയറി ഇറങ്ങി തയ്ക്കാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ തിരിച്ചു വെച്ച് ഇപ്പം നമ്മൾ തയ്ച്ച അതേപോലെ തന്നെ അപ്പുറം തയ്ക്കുക. അപ്പോൾ കറക്റ്റ് ആ എൻഡ് പോയിന്റിൽ ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് നിർത്തുക. അപ്പോൾ നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് സാധാരണ തയ്ക്കുന്നത് പോലെ തയ്ക്കുക വേണ്ട, പക്ഷേ അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യുക ഇത് കണ്ടുവോ. ഇനിയാണ് നമ്മൾ ഇതിൽ പോക്കറ്റ് അകംപുറം മറിക്കണത്, കാരണം പോക്കറ്റ് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ പോക്കറ്റ് അകംപുറം മറിക്കണത്. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പോക്കറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും തയ്യൽ തുമ്പ് നമ്മൾ ഒരു കാരണവശാലും പുറത്തേക്ക് കാണരുത്, അതാണ് നമ്മളുടെ പ്രധാന ലക്ഷ്യം. പോക്കറ്റ് തയ്ച്ചത് വൃത്തിയാവണമെങ്കിൽ അതാണ്, അല്ലാതെ തയ്യൽ തുമ്പ് പുറത്തേക്ക് കണ്ടുകൊണ്ട് പോക്കറ്റ് തയ്ക്കുന്നത് ഒരു വൃത്തികെട്ട രീതിയാണ്. അപ്പോൾ അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇതുപോലെ ചെയ്യുക, ഇത് കണ്ടു നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് പുറത്ത് വല്ല കഴുകിയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിലും മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാലും ഇത് ഒരു വൃത്തികേടില്ല.
അതല്ലെങ്കിൽ നമ്മൾ അത് കാണുന്നത് തന്നെ ഒരു വൃത്തികേടാണ്. അപ്പോൾ ഇതൊരിക്കലും വൃത്തികേടില്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് കണ്ടില്ല, ഇപ്പോൾ നമ്മൾ അത് അകമ്പുറം മറച്ചു. ഇനിയാണ് നമ്മൾ സാധാരണ തയ്ക്കുന്നത് പോലെ ഇതിൻ്റെ അരികു കൂട്ടിയടിക്കുക. അപ്പോൾ ആ അരികു കൂട്ടിയടിക്കണം കൂടി ഞാൻ കാണിക്കാം, കാരണം നിങ്ങൾക്ക് ഇനി അത് ഒരു തെറ്റു പറ്റണ്ട. നമ്മളെത്രയാണ് തയ്യൽ തുമ്പിടാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞു നേരത്തെ, നിങ്ങൾ ഒരിഞ്ചാണെങ്കിൽ ഒരിഞ്ച്, അരഞ്ച് ആണെങ്കിൽ അരഞ്ച്, ആ രീതിയിൽ നിങ്ങൾ ആദ്യം അത് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ അത് തയ്ച്ചു കൊണ്ടുവരികയാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക. പോക്കറ്റ് അറ്റാച്ച് ചെയ്യലൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു പണിയാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു പണിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ നല്ല ഈസി ആയിട്ട് നല്ല വൃത്തിയിൽ പോക്കറ്റുകൾ അറ്റാച്ച് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ നോക്കുക, ജസ്റ്റ് നമ്മൾ ആ തയ്ച്ച് നിർത്തിയോടത്തുനിന്ന് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ചെരിച്ച് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഒന്ന് കറക്റ്റ് അവിടെ ലോക്കായി ശരിക്കാണ് പിടിച്ചോളും. അപ്പോൾ അങ്ങനെ ഒന്ന് കയറ്റടിക്കുക. ഇനി അത് വേണമെങ്കിൽ ഫുൾ റൗണ്ട് അടിച്ച് വരണമെങ്കിൽ ഫുൾ റൗണ്ട് അടിക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമുക്ക്, കാരണം പോക്കറ്റ് ഓൾറെഡി നമ്മൾ നന്നായി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇവിടെ നമ്മളൊരു അരയിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പോൾ ആ അരയിഞ്ച് ദൂരം കൂടി നമ്മൾ തയ്ക്കുക, ഉണ്ടോ ആ സ്ലിറ്റിൻ്റെ ആ സ്പേസ് ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പോക്കറ്റ് അറ്റാച്ചിങ്ങും ഈ സൈഡ് സ്റ്റിച്ചിങ്ങും പൂർണ്ണമായിട്ടും കഴിഞ്ഞു. ഇനി ഇവിടെ ഒന്നും തന്നെ നമുക്ക് ബാക്കിയില്ല. ഇനി നമുക്കിത് അപ്പുറത്തുനിന്ന് അകമ്പുറം തിരിച്ച് മറിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇനി നമുക്കിതിൻ്റെ സ്ലിറ്റ് തയ്ക്കലും ബാക്കിയുള്ള പരിപാടികളുണ്ട്, അത് നമുക്കിതിൻ്റെ ശേഷം നിങ്ങൾ സാധാരണ ചെയ്യുന്ന അതേപോലെ തന്നെ. അപ്പോൾ നോക്കുക, ഇതിൽ കണ്ടു ഇങ്ങനെ ഈ ഒരു തല നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയുക. ആ മുകളിലത്തെ തലയാണ് നമുക്ക് അങ്ങനെ നിൽക്കുള്ളൂ, അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും കാണുക, ഇതുപോലെ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്നെ തീർച്ചയായും അറിയിക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. നല്ല അഭിപ്രായങ്ങളും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുള്ളതിൽ എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എനിക്ക് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.